നമസ്കാരം. കൂട്ടുകാട് സ്വദേശി വിനയ്കുമാറിനെ പരിചയപ്പെടുത്തുകയാണ് ലൈഫ് കൊച്ചി. ഇദ്ദേഹം തീർത്തും ജൈവമായ പച്ചക്കറികൾ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ്. ഈ പച്ചക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പത്രത്തിലൊക്കെ സമീപകാലത്ത് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് വിഷമയമാണ്, അത് ഉപയോഗത്തിന് പറ്റിയതല്ല. അപ്പം അത് കണ്ടിട്ടാണ് ഞാനൊരു വിഷരഹിതമായ ഒരു പച്ചക്കറി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താണ്. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങൾ കൃഷി ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമില്ല, ഒരു നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസവും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആ രണ്ട് ദിവസം ആ വിഷമയത്തിൽ നിന്നൊരു റെസ്റ്റ് കിട്ടും. ഞങ്ങളിപ്പം മിക്കവാറും ഉപയോഗിക്കുന്ന വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി തന്നെയാണ്. പുറത്തുനിന്ന് ഇപ്പോൾ മേടിക്കാറില്ല. പിന്നെ ഒരു ഉള്ളി, സവാള അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം വാങ്ങാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഈസി ആയിട്ട് നടക്കാവുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് വലിയ ഒരു അധ്വാന ഫലത്തിൻ്റെ ആവശ്യമില്ല ഇതിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ നമ്മൾക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുക, അത്രേ ഉള്ളൂ. വിനോദ് നല്ലൊരു കൃഷിക്കാരനാണ്, അതോടൊപ്പം അയാൾ സംരംഭകനും കൂടിയാണ്. ഈ സംരംഭകൻ്റെ സമയം ഈ കൃഷി ചെയ്യാൻ കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പച്ചക്കറികളായ വഴുതന, പീച്ചി, വെണ്ട, കുമ്പളങ്ങ ഇതെല്ലാം കൃഷി ചെയ്ത് ഇക്കൊല്ലം എൻ്റെ വീട്ടിൽ വിഷുവിന് ആവശ്യമായ പച്ചക്കറിയൊക്കെ അയാൾ സൗജന്യമായിട്ട് തരികയുണ്ടായി. അത് ഇക്കാലത്ത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഈ വിനോദിൻ്റെ ഈ കഴിവ് എല്ലാവരും പിന്തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും പിന്തുടരുകയാണെങ്കിൽ ഇവിടുത്തെ പച്ചക്കറിയുടെ നല്ലൊരു ശതമാനം ദൗർലഭ്യം മാറിക്കിട്ടുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി ഉപയോഗിക്കാതിരിക്കാനും കഴിയും. അതെല്ലാവരും പിന്തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഷമയമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾക്ക് ആവശ്യമായ ജൈവമായ പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കണമെന്ന വിനയ്കുമാറിൻ്റെ ഈ ഒരു രീതി എല്ലാവരും പ്രചോദനമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ ഷൈൻ വറിസ് കളത്തിൽ നന്ദി, നമസ്കാരം.